അച്ഛനോട് പറയേ, അച്ഛൻ കൂട്ടു വന്നോ, ഒരുപാട് ദൂരമില്ലേ. അപ്പോ അമേരിക്കയില്ലേ, നമ്മളെ വീട്ടിനേക്കാളും വലിയ വീടാത്ര. മാറി നിക്കപ്പോ. മാളൂട്ടിക്ക് അച്ഛനെ കണ്ട ഓർമ്മ തന്നെ ഉണ്ടാവൂല അല്ലേ? അതെങ്ങനെ? ഓ മെടുക്കി. അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനത്തിലൊന്ന് ഈ വാരസ്യർക്കും തരണട്ടോ മാളൂട്ടി. ഇന്ന് രാജിയുടെ മുഖത്തിനൊരു തെളിച്ചുണ്ടല്ലേ വസന്തി. ഉണ്ടാവാണ്ടിരിക്ക സരോജനി, നാളെ ആളെങ്ങത്തല്ലേ. ഒരു രണ്ടു രണ്ടര മാസമെങ്കിലും ഉണ്ണികൃഷ്ണൻ ലീവ് ഉണ്ടാവും ഇല്ല രാജി? 15 ദിവസമേ ഉള്ളൂ, ലീവില്ലാത്രേ. അയ്യോ, അത് മൂക്കിൽ വലിക്കാൻ കഴിയില്ലല്ലോ. ഔ, അച്ഛനിങ്ങും വന്നില്ല. അതിനു മുൻപ് അതിന്റെ പത്രാസം മുഴുവൻ മാളൂട്ടിയുടെ മുഖത്തുണ്ട്. മാളൂട്ടി വരണോ? നല്ല തണുപ്പുണ്ട്, ഒന്ന് നീന്തി തുടിക്കാം. മാളൂട്ടി കുളിക്കതാ. പറഞ്ഞ അനുസരിക്കില്ല. ജാനു, എന്തോ
ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ എത്തിക്കണമെന്ന് പലർക്കും ഇവിടെ പ്രത്യേകം പറയണം. ആ നാളെ മുതൽ പാല് 2 ലിറ്ററും കൂടെ വേണമെന്ന് അമ്മുക്കുട്ടിയോടും കൂടെ പറഞ്ഞേക്കണം. ശരി. എന്തായിരുന്നു അവിടെ? അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയിട്ടായിരിക്കും തൊഴുതത്. നേരെ ഉച്ചയായില്ല. കാപ്പി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. ഓഹോ, കണ്ടു കണ്ടു. ആറി തണുത്ത് പാടെ മൂടി. ഇപ്പൊ ഉണ്ടാക്കാം വേറെ. മോളെ, അച്ചമ്മയ്ക്ക് പ്രസാദം കൊടുക്ക. ഞാൻ കുളിച്ചിട്ട് ഒന്നുമില്ല. ആ പൂജാമുറിയിൽ എങ്ങനെ വെച്ചേക്ക്. മധുരം എനിക്കേ വേണ്ട. അച്ചമ്മയുടെ തങ്ക കെട്ടി കഴിച്ചു. മോളെ, മോള് മുമ്പോട്ടൂടെ പ്രാർത്ഥിച്ചോ. എന്ത്? അമ്പടി കള്ളി, അമ്മയുടെ കള്ളത്തര അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പും കിപ്പൊന്നും വേണ്ട, മോള് പോ. അനങ്ങി പോരുത്, അവിടെ ഇരുന്നോണം. ഇത് എന്താടാ രാഘവ ഇതും ചുവന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലേ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കണ മുമ്പ് 7 ആളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശ് കൊണ്ട് ഇതുപോലെ 10 കൊല വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവന് തിന്നണ്ട. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലേ. കാപ്പി വല്ലതും കുടിച്ചോടാ നീ. അയ്യോ, എന്തൊരു വാത്സല്യമാണ് എന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണു. കുളിരണ്ട മോനെ, സ്നേഹമല്ലഞ്ഞിട്ടുണ്ടോ കഴുതേ? ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവെന്നൊന്ന് ഞാൻ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ, അപ്പച്ചിയെ സഹിച്ച് ഇവിടെ കഴിയുന്നതിന് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ എന്താ? അല്ല, ആ തേങ്ങ എല്ലാം ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും ഉണങ്ങും. കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. നോക്കട്ടെ. നീ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുന്റെ കഴുത്ത് കെട്ടാൻ. പട്ടുകുട്ടിയുടെ കഴുത്തിൽ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പു ചൊന്നിരുന്നാണ്ട്. അപ്പു, ഈ അപ്പു എവിടെ? മോക്ക് മാത്രല്ല, ജാലകം
ഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു ഏതോ രാഗ ഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു നീയരുളും സ്നേഹം ഒരു മാന്തളിരായി എന്നും തഴുകുന്നോ നീ എന്നും എന്നുള്ളിൽ ഈണം പാടും വീണ കണ്ണിനു നാണ പൂക്കൂട മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലി തുറന്നതാരോ ചെല്ല പൂങ്കാറ്റോ പൂനിലാവോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പി എടുത്ത് കോർത്ത് മുളക് അരച്ച് പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ ഇറങ്ങില്ല മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ടേ തോറ്റു.
അച്ഛനി വരട്ടെ. ഒന്നും വേണ്ടായിരിക്കും പിള്ളേരെ, നിക്ക് ചെന്നു ഇറങ്ങേ. അങ്ങ് വലുതായല്ലോ, അപ്പച്ചിയുടെ സുന്ദരി കുട്ടി. ഇവളെ കണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? ചെന്നുവിനെ മോട് ചേച്ചിയാ, ദേടകോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോന്ന്. സ്വർണക്കച്ചവടമല്ല, അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടറിഞ്ഞു പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും, രമേശേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ച് ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമുന്നെ, അതെ ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീര പ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനമാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. തമാശ കളിക്കല്ലേ രമേശൻ നായരെ, കച്ചായം കുടിച്ചോണ്ടിരിക്ക. അപ്പച്ചേ അപ്പച്ചേ, അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുപോകുന്ന വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല, അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്നിപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ, വിലാസിനെ ചേച്ചി ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാനോ? അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ ഞാനില്ലേ, ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അല്ല സ്വറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ, കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്, കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിനു കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി പോ. ആരായണ ഗുരുവായൂരപ്പ. മാളൂട്ടി, എവിടെ കുട്ടികള്? ഇതെന്താ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ആ പെട്ടിയുടെ ചാവി ഓടി വെച്ചേ. എന്തായാലും മക്കളെ ഓടാതെ വീഴും. വാ മോളെ കയറ്, ഗോപി കയറിക്കേ. അല്ല എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജി കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ് അതൊന്നും ശരിയാകത്തില്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരം പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം, അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ. മോളെ, എന്താ മാളൂട്ടിയമ്മേ? മോനെ ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ പോകുമ്പോഴും അതെ ഈ കരച്ചിലെ ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ ചിന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കണ്ട് കണ്ടേ. രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നാൽ എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? പട്ടിക്കുട്ടിയല്ല എന്റെ മോളൂട്ടിയമ്മക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടി കൂടിയാ. അല്ല പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു, അയ്യോ അതിന് ലൈസൻസ് മാത്രം പോരല്ലോ, പിന്നെ തലക്കകത്തുകൂടെ എന്തെങ്കിലും വേണ്ടേ?
നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ രാജി. ഞാനോ ഇതേ ഘട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട്. വേറെ തുമ്പി ഉണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്, അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. കൊറച്ചു കഴിഞ്ഞ് അച്ഛൻ വന്ന് മാളൂട്ടേന്ന് വിളിക്കും, ഓടി വരണം. ഇനി നിന്നെ വിടില്ല. പതിനാല് കാരട്ട അവിടെ ഇപ്പൊ ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടിട്ടു നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലേ, ഇത് തങ്ക വന്നോടാ. അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ, തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടി വിലാസിനി, ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണ. സാരല്ല, അമ്മ എടുത്തോട്ടെ. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ഞാനും പേടിച്ചു പോയി.
പറഞ്ഞേക്കേണ്ടതാ. നാളെ ശയന പ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തിയേച്ചേ, നീ എന്റെ കൂടെ വന്ന് കിടന്നോ. നാരായണ, ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ വന്ന് കിടക്കണ്ട രാജിയെ, കഥ അടക്കട്ടെ. എന്റെ നടുവിന് എന്തൊരു വേദനയാ. നാരായണ, നാരായണ. രാജിയെ, ഇന്ന് അച്ഛനും മോളും കൂടെ ഉറങ്ങിയാ മതി. കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ ബഹുകേമം. കേട്ടോ ഉണ്ണിയേ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു മൂന്നാല് തവണ ഒരു ഗുണം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും, ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് ഉറങ്ങല്ലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പം കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടി എങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാനമായിട്ടൊന്നും കാണാനും പറ്റിയില്ല. ഞാനെന്ന് സമാശ കെടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ലൈസൻസ് ഉണ്ട്, അവിടെ ഞാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ. ഈ മുൻമേശ കഥ അങ്ങ് അടച്ചേച്ച് കേട്ടോ, കുഴപ്പഞ്ഞു വരാം. നോക്കിയിരിക്കാൻ അങ്ങോട്ട് കേറ്, നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോൻ ഒരാപത്തും വരുത്തരുതേ. ഇവൻ ആറു മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ.
മോളെ അച്ഛനെ നല്ലോണം ഉരുട്ട് മോളെ ഉരുട്ട് മോളെ പതുക്കെ പതുക്കെ മണ്ണുള്ളതാണ് എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്കയിൽ വെച്ച് നേർന്നതാ എവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവന ദീർഘായുസിന് വേണ്ടി ഒന്നുമല്ല അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ ചോദിച്ചില്ല അച്ഛനെ ഉരുട്ട് മോളെ ആരായണ നീ മേല് വേദനിക്കുന്നുണ്ടല്ലേ ദേവര് നല്ലോണം കടാക്ഷിക്കട്ടെ ഇവിടെ ആരും ഇല്ലേ ഹൈ വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടോ ആരും അറിയില്ലല്ലോ അയ്യേ ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല മൂത്തമ്മാൻ ഇതും ശരിയാവില്ലല്ലോ ആ അച്ഛമ്മ എവിടെ വിളിക്കേ പിരിവുകാരെ കൊണ്ടുത്തോ ശങ്കുമാനോ എന്താ സംശയമുണ്ടോ വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ അല്ല ഈ ഇലക്ഷൻകാർ ഓട്ടി ചോദിക്കാൻ വരാറുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ ഞാനാടി സരസ്വതി ശങ്കുമാൻ വന്നിരിക്കണോ ആ ശങ്കുവാപ്പയോ കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞു അയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം ഓ ഒന്നും പറയണ്ട എന്റെ ഓപ്പെ എന്താ പറ്റിയേ ഈയിടെ ആയിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും പുറത്തേക്ക് വിടുമ്പോ ചൂന്നങ്ങ് ചൊട്ടും അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും അതിപ്പോ എല്ലാവർക്കും അങ്ങനല്ലേ അല്ല ഈയിടെ അപ്പച്ചക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് അതെന്താ എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല എങ്ങനെ എങ്ങനെ എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല ഒറ്റ തൊഴി സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ നീ ഈയിടെ ആയിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ ചുമ്മാ അല്ല പണിയെടുത്തിട്ടാ ആ നിന്റെ പണിയൊക്കെ എനിക്കറിയാം ശങ്കുമാനോ ആ ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു അതിനൊരു കഥയുണ്ട് അത് ഞാൻ പിന്നെ പറയാം ശങ്കുമാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ കാശി വരെ ഒന്ന് പോയി ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ എപ്പോഴേ കഴിഞ്ഞു കാശിക്ക് പോയതേ ഭജനിരിക്കാനല്ല പിന്നെന്തിനാണാവോ ഒരു കിലോ ആപ്പിൾ വാങ്ങാൻ ഒന്ന് പോണ അവിടുന്ന് ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ അതിനൊരു കഥയുണ്ട് അത് ഞാൻ പിന്നെ പറയാം ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവ ഇപ്പൊ എന്താണാവോ വേണ്ടത് സംഭാരം ഇഞ്ചി മുളക് കറിവേപ്പില ഒക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തു ജാനുവേടത്ത് ഈ ശങ്കുമാനം കുടിക്കാൻ കുറച്ച് സംഭാരം ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ വരടോ എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പൂവുള്ളൂ അല്ലേ എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ എന്റെ ചേച്ചിയുടെ കൈപ്പുണ്ണെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട് ചുഖിപ്പിക്കല്ലേ കുട്ട ഇതേ രാജി വറുത്തു വെച്ചതാ അല്ല പറഞ്ഞോളി കക്ഷിയോടെ ആ അപ്പൊ അതറിയാനാ വന്നത് ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നു അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു രാജി രാജി എന്താ തുറവേ എന്തിനാ ആ തുറക്ക് എന്താണ് പറയാൻ ആ ഒരു കാര്യം ഉണ്ട് തുറക്ക് ഞാൻ പുളി കഴിഞ്ഞിട്ടില്ല അതൊന്നും സാരമില്ലെന്ന് തുറക്ക് അമ്മാവനെ അമ്മാവൻ ആ അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പാ തുറക്ക് പറയാം എന്താ അമ്മാവനെ അയ്യോ എന്താ ഉണ്ണിട്ടത് വേണ്ട ഉണ്ണിട്ട പുറത്തു പോരുന്നേ Thank you.
വെള്ളം ചൂടാറുവേ. പിന്നെ ഉണ്ണി അന്വേഷിക്കണമുണ്ട്. വിലസിനെ ചെയ്ത് ഉപകാരം ചെയ്യോ. എന്താ ആ അകത്തിരിക്കുന്ന സർപ്പം എടുത്തു തരുവോ? എവിടെയായിരിക്കണേ? ആ അലമാരയുടെ മോളിൽ കാണും. ആ എന്തുണ്ടോടി ഇവിടെ വാടി ഇവിടെ എന്റെ മാളുവമ്മേ ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ചൈന പ്രദക്ഷിണം അത് കഴിഞ്ഞപ്പോ ഒരു ഷഷ്ടി പൂർത്തി ഓരോ കുരിശുകളെ ദേ അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നുകൂടിയിട്ടുണ്ട് എഴുന്നള്ള ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയും ഉണ്ടോ ആവോ എന്നാ ഈ വന്ന് കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ അതുമില്ല ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ ഇങ്ങനൊന്നും അല്ല ഇത് ഇവിടുത്തെ മാത്രം ചിട്ടയാ വേറെ ഇവിടെ ഞാനും കണ്ടിട്ടില്ല ആകെ ഉള്ളു കുറച്ചാണത് ലീവ അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ താനെന്നെ അങ്ങനെ വരാതെ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട് ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം ആറു മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും പിന്നെ വിസ അയക്കുന്നു താനും മോളും കൂടി പറക്കുന്നു വിട്ടത് തന്നെ ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള് അമ്മ അത് ഇതൊക്കെ പറയും എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുക എന്തായാലും ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ആ നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം സ്വപ്നം കാണാം ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താ രാജനെ വിളിച്ചിട്ടില്ലെന്ന് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് അതല്ല സരസ്വതി ഇനിയിപ്പോ പഴയ വിരോധം അത് മാത്രം ഓപ്പ പറയണ്ട അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ടു വന്നത് ആരെയാ ഒരു നസ്രാണിച്ചേ എന്നിട്ട് ആ കാർന്ന് ഒരു രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി അവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നും അല്ല എന്റെ അമ്മ കുരുങ്ങിപ്പോയില്ലേ ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ അത് അതോടെ മതി അതിനപ്പുറത്തുള്ള ലോഹിയൊന്നും വേണ്ട നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടല്ലാണ്ടായി എന്താ ഉണ്ണിയെ നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ ഉറങ്ങാറായോ ഉണ്ണിക്ക് ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളോട്ടോ എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് അതൊരു വലിയ കഥയാ നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലിനറിയൂ മനസ്സിലായി കാലിന് കുറച്ച് സുഖമില്ലാത്ത അത് ഭാസ്കരൻ അവന്റെ കഥ ഞാൻ വേറെ പറയാം അവൻ ഒരു വേൽത്തി പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ ഓ ഞാൻ അറിയും നീ അറിയൂ അവനെ അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ അല്ല ഉറക്കം തൂങ്ങിട്ട് പോയി ഉറക്കം തൂങ്ങി അത് അവന്റെ അനിയൻ ഇത് ഗോലി ഗോലി അവൻ ഇങ്ങനെ ഉരുണ്ടുരുണ്ടല്ലോ നടക്കണേ ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത് കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടിക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു വരണേ എന്ന് ഞാനും വിചാരിച്ചു ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും ആ രണ്ടടി കാണും അല്ല മൂന്നടി ഉണ്ട് സ്വിച്ചിട്ട പോലെ അവിടെ നിന്നു ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവൻ പറയാ തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത് എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട് മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക കാനഡ
ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവ. അമ്മാവ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്കളെ ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. രാഘവട്ടം കണ്ടോ, ഇന്നൊരു നാലിനടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം മൂന്നായി, മനുഷ്യനിവിടെ പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കള് ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും, ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുമല്ലേ. എന്റെ ബലമായ സംശയം, ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തുവന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം, ഇനി ഇങ്ങ് വരട്ടെ. സ്വയംഭം സാധനം, ഒരു കുപ്പിയേ കൊണ്ടുവന്നുള്ളൂ. ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വരണ്ട്. അല്ല ഇതാണ്. അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. മാളൂട്ടി ആരോടും പറയരുതേ. മോൾക്കച്ച മിഠായി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും, പറയോ. അച്ഛന്റെ മോള് തന്നെ. ഒരാളല്ല രണ്ടും. അതൊരു പ്രത്യേക തരം വാഴയാ, ആറാം മാസത്തിൽ കായ്ക്കുന്നതാ. ഞാൻ നട്ടതാട്ടല്ലേ. എന്താ വരുന്നത് അവിടെ? എവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? എടാ രാഘവാ, ഇവിടെ വന്ന് ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നത് അവിടെ? അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതൻ, മുഖത്തോട്ട് ഊതടാ. ആഹാ, അത്രക്കായോ? നീ കള്ളച്ചോറ് ഒന്ന് ചോട അവിടെ, നീ വട. രണ്ടിനും നീ എന്റെ വിട്ടിട്ട് കള്ള കുടിക്കോടാ. ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ, രണ്ടിനും എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം, സന്ധിക്കുമ്പോ എത്തും. എന്തിന്? മോടെ രാജ്യ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? ചില്ലിട്ട് വെക്കാനാണോ? പാസ്പോർട്ടിന്റെ കാര്യത്തിന് ആവശ്യമുണ്ട്. ഓ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ? അല്ല, അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്. അതവനൊരു സൗകര്യമാക്കി. അല്ല,
ഇത്ര നാളും ഇയാളൊക്കെ ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ. കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു. രാജി രാജി എന്തത്? അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഒന്നും പോവാതിരിക്കുന്ന നമ്മളല്ലേ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. മോളെ, മാളൂട്ടി എവിടെ? മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ആ, ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി. മോളെ, നീ നട്ട മാവ് ഇക്കൊല്ലം കായ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണിയെവിടെ? പുറത്തു പോയിരിക്ക, അച്ഛൻ വരൂ. ഞാനാ ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്. ഗോവിന്ദൻ നായർ വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടി പൂർത്തിയാ നാളെ, അതിനാ ഉണ്ണി വന്നത്. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നും ഇല്ല, വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, വല്ലതും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. ശരി. അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എവിടെ പോയി? നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിളിയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാട് കഷ്ടപ്പാടിനെ പറ്റി ഒന്ന് ചങ്ങുമ്പാൻ പറയണ്ട. ദേഹന്നപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ടൊരു പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്കേ. എന്താ എടാ രാഘവ,
ദഹനപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ആ ദഹനപ്പര പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല, പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പുതും. ആര് പറഞ്ഞ? ആ പെണ്ണുമ്പിള്ളേ ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തി. ഏയ് ഇപ്പൊ തന്നെ ഇല്ലേ ഇയാൾക്ക് ഒരു പാട്ട വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്? ഞാനത് കുടിക്കുക. കുഞ്ഞെ കുഞ്ഞെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരൂ. ആ നീ ഒരു മാനിപ്പഴം എടുത്തേ, ഇത് നാളത്തെ കൊള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ പഴത്തിന്റെ എരുവും പുളിയും നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി കേട്ടോ. എന്റെ പെങ്ങളെ പറ്റിയാൻ വേണ്ടി പോന്നേക്കാം. മഹാകവി കുഞ്ഞുകുട്ടത്തമ്പുരാട്ടം. കുട്ടി കുട്ടി എന്തിനാ ഉറക്കൊളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നോളൂ. അതെ ഒന്ന് അമർത്തി ചിരവിക്കോളൂ. ചിരവിക്ക് വേദന ഒന്നും എടുക്കില്ലേ. വീട്ടുകാരെല്ലാരും കൂടി ഇരുന്നാൽ എങ്ങനെയാ? ക്ഷണിച്ചു വരുത്തിയിരിക്കട്ടെ ആദ്യം. ഇത്തിരി സാമ്പാർ തരാൻ ഇവിടെ ആരുമില്ലേ? അപശകുനം, എന്ത് നല്ല കാര്യം നടക്കുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടും. അവകാശപ്പെട്ടത് ഇതിന് പൊസസീവ്നെസ് നല്ല പറയുക.
ഞാൻ എന്ത് പഴിച്ചിട്ട ഒരു ദിവസമെങ്കിലും സന്തോഷമായിട്ട് എവിടെയെങ്കിലും എന്താ നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ നിന്നോടാ ചോദിച്ചത് നിന്റെ ലീവ് കഴിഞ്ഞോ എന്ന്. ഇല്ല. പിന്നെന്തോന്നാ അവരെ അടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്ന കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ. ഒന്ന് രണ്ടു ദിവസം ചുറ്റുപാടിൽ നിന്ന് മാറിയിരിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായിന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ നീ, എന്തോ മനസ്സിലായി നിനക്ക്? എടാ പറയ. വന്ന ദിവസം മുതൽ ഞാൻ കാണുക, അമ്മയ്ക്കെതിരെ രാജയുടെ ശത്രുത. ശത്രുതയോ? എടാ തെറ്റ് കാണിച്ചാൽ ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി, അതിന് ശത്രുത ആരാ പറഞ്ഞേ? അവള് പറഞ്ഞു പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞു പഠിപ്പിക്കാൻ എന്നെ തിരിച്ചറിയാനുള്ള വിവരം കരിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ, അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരൊന്നും ഇല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടു തുപ്പ് സഹിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ മേലെ അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ, പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം. നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ ഇവിടുത്തെ കെയർടേക്കറാ. കുട്ടമ്പിള്ള മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോളില നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. Sir, you are guest, they are guest, all are guest. Engineer Wilson's our friend Devi, Devi's friend, this is our guest here. Oh, I see. Well, have a nice day. Thank you. Bye. Bye. See you. Ta-ta. Sir, they are. Sure. Australia karan. Randa alchetu vide undu. Pada odupun chitramareyum aanu joli. Valiya sarande guest kala. Hello, cheta. Da idu pidichu. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അല്ലേ? ദേവി വിളിച്ച് പറഞ്ഞിരുന്നു, ഐ ആം വിൽസൺ ചെറിയാൻ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ ആണ്. റൂമൊക്കെ കംഫർട്ടബിൾ അല്ലേ? പിന്നെ എടാ കുട്ടമ്പിള്ളേ, ഇവരെന്റെ ഗസ്റ്റുകളാണ്, മനസ്സിലായല്ലോ. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ശരി സാർ. വേറെ എന്തെങ്കിലും? നോ, നത്തിങ്. ഇൻ കേസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി, നമ്പർ ഇയാൾക്കറിയാം.
Have a nice holiday. Okay, thank you. See you. Bye. ചാത്തിയിടും മാനം പൂമാനം സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടി വിടരുന്നേതോറു ഭാവങ്ങൾ നിറമേളിൻ കുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാത്തിയിടും മൈനേ കൂട്ടിനു നീയോ ദൂരം ദൂതിനു പോയേ കാനനമൈനേ കൂട്ടിനു നീയോ സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ ഋതുഭാവങ്ങൾ നിറമേളിൻ കുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറി ചാത്തിയിടും മാനം പൂമാനം മനുരാഗത്തിൻ പൂന്തളിരായി സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടി വിടരുന്നേതോർതുഭാവങ്ങൾ നിറമേഴിൻ കുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാത്തിയിടും മാനം പൂമാനം മാനം പൂമാനം ും
ഇതാണ് നമ്മൾ അമേരിക്കയിൽ പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ് നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം, അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണും സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോർ റൂം, ഇത് ഓഫീസ് റൂം എനിക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും അനിയത്തും. നമുക്ക് മാളൂട്ടി മാത്രം മതി. ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തുപോകും. വേണ്ട, ഉണ്ണിയേട്ടന്റെ, എന്റെ, നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രമല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാ ശരി, എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ. പിന്നെ അടുപ്പത്ത് കോഴി ഇരിക്കുന്നു, അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. പക്ഷെ ഇപ്പഴല്ല, മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുതരും. മാളൂട്ടി,
എന്റെ ദൈവമേ, ഈ കുഴി മൂടിയിട്ടിട്ടാണല്ലോ എന്റെ മൂടി അവിടെ പോയി. അയ്യോ അയ്യോ മോളെ, മാളൂട്ടി എന്റെ പൊന്നുമോളെ, കുട്ടമ്പിള്ളെ കുട്ടമ്പിള്ളെ, എന്റെ മോള്, എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം. എന്തെങ്കിലും ഒന്ന് പോയി എടുത്തോട്ട് വാ. അയ്യോ സാറെ സൂക്ഷിക്കണം, പത്ത് നൂറ്റമ്പത് താഴ്ചയുള്ള കുഴിയാ, കുഞ്ഞു ബാക്കിത്തിലെ എവിടെ തടഞ്ഞിരിക്കുക. രാജി രാജി രാജി, വെള്ളം വെക്കാതെ നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്താം. രാജി ധൈര്യമായിട്ടിരിക്കുക. സാറ് സമാധാനിക്കുക, ഞാൻ എഞ്ചിനീയർ സാറിനെ വിളിക്കാം. മോളെ മാളൂട്ടി, കുട്ടമ്പിള്ളെ കുട്ടമ്പിള്ളെ, കയറോ എന്തെങ്കിലും കിട്ടുമോ? അടുക്കള അടുത്ത് കാണും. രാജി കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക. സാറൊന്ന് വേഗം വരണം സാർ. രാജി രാജി, മാളൂട്ടി മാളൂട്ടി, മോളെ പേടിക്കണ്ട, മോളെ മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ? മോളെ പേടിക്കണ്ടേ. മാളൂട്ടി മോളെ, മാളൂട്ടി മോളെ മോളെ, മാളൂട്ടി മോൾക്ക് കയറ് കാണാമോ? മോളെ പേടിക്കണ്ട, മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മാളൂട്ടി ഇതിലൊന്ന് പിടിക്കും മോളെ. മോളെ ധൈര്യം പിടിക്ക്, ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ? ഇതിൽ പിടിക്ക്, പിടിക്കില്ല മോളെ, പിടിക്കില്ല, ഒന്നുമില്ല. മാളൂട്ടി പിടിക്ക്, പിടിക്ക് മോളെ, മാളൂട്ടി പിടിക്ക് മോളെ. അയ്യോ പേടിക്കണ്ട മോളെ, മോക്ക് ഒന്നുമില്ല, മോളെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇവിടെ. പിടിക്ക് മോളെ, അതിന്റെ അച്ഛത്തെ പിടിക്ക് മോളെ, മോളെ പിടിക്ക് മോളെ, പേടിക്കണ്ട മോളെ, മോക്ക് ഒന്നും പറ്റില്ല മോളെ, ഇതിൽ പിടിക്ക്, കയറിൽ പിടിക്ക് മോളെ. കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവൂല, ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? കയ്യെങ്ങളും വിട്ടുപോലെ നിസ്സാരപിള്ള, ഇനി എന്താ ചെയ്യുക? ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴി കയറി മൂടിയില്ലേ? അടച്ചിട്ടുണ്ട് അടപ്പ് അവിടെ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എങ്ങനെയെങ്കിലും മോളെ രക്ഷിക്കണം. മാളൂട്ടി സാർ, ഭാഗ്യത്തിന് കുഞ്ഞ് അവിടെ സ്റ്റക്ക് ആയിരിക്കണം, ഇനി അവിടെ നിന്നെങ്ങാനും സ്ലിപ്പായി താഴോട്ടോ? ഉണ്ണി ധൈര്യമായിരിക്കും. എടാ കുട്ടമ്പിള്ളെ, ഒരു പത്തിരുപതാഴ് നീളമുള്ള മുളയോ കമ്പ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ. ദാസേ, ഡോക്ടർ ഉസ്മാന്റെ നേഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയും. സ്റ്റേഷനിലേക്ക് വിളിച്ച് എസ് ഐ രാജോട്ടും വരാൻ പറ. യെസ് സർ. ആ ഫയർ സ്റ്റേഷനിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ സർ. നീ ഒരു സെക്കൻഡ്, അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. എന്റെ കുഞ്ഞ് ഉണ്ണി, സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം മിസ്സിസ്റ്റർ ഒന്ന് സമ്മാനിപ്പിക്കൂ, കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല. പ്ലീസ് പ്ലീസ്. ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു തന്നെയൊക്കെ. ഒന്ന് വേഗം വരണേ സാർ. ആ കാര്യം നിർത്തെ, ഒന്ന് വേഗം താടോ. മാളൂട്ടി മോളെ പേടിക്കല്ലേ സാർ, പതുക്കെ Thank you.
ഞങ്ങളൊരു ഹുക്ക് ഇട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക്കാണ്. ഫയർഫോഴ്സുകാരെ വേറെ മറിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ? സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം, ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തില് ഈറൻ വായി ശ്വസിച്ചാൽ അപകടമാണ്. ഇവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫെ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ദൂരം എത്തിയില്ലല്ലോ. ആണോ? ശരി, ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. തോറ്റു സാർ. അതിന് മൂത്തുമുട്ടല്ലേ. മോളെ പേടിക്കണ്ട കേട്ടോ. ആ കുഞ്ഞെ, എങ്ങനെയുണ്ട്? മാറാ, നോട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഴി, ഇറ്റ് ഇസ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ വന്നേ, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റായ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസോ ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്ക്കാ. റിസ്ക്കാ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ കപ്പിയോ മറ്റായിട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്തു നോക്കി, ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടിവരും തോന്നുന്നു. നേഴ്സ് ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറേ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം. ജോസഫ് ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തു പോവാ. എമർജൻസിക്കുള്ള മാത്രമാണ് വെച്ചിട്ട് താൻ പോയി ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ദാസേ, നമ്മൾ വേണ്ടി എടുത്തോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ മോളെ? ഒന്ന് സമാധാനിക്കുന്ന മോളെ, മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ, മോളെ, ഡോക്ടർ, മോളെ, ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ, ഡോക്ടർ മോളെ റെസ്പോണ്ട് ചെയ്യുന്നു. മാളൂട്ടി, മോളെ എങ്ങോട്ട് നോക്കും? മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ മയങ്ങിപ്പോയതായിരിക്കും, അത് അപകടമാ. ഡോക്ടറിന് ഓക്സിജൻ തീർന്നു. ഏയ്, അതിന്റെ അല്ല, പക്ഷേ എന്തായാലും കുട്ടി അൺകോൺഷ്യസ് ആയിക്കൂടാ. കുറച്ച് വെള്ളം തളിച്ചാലോ? ഏയ്, അതൊന്നും ശരിയാവില്ല. അമ്മയുടെ ശബ്ദം കേട്ടാ കുട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. മിസ്സിനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാലോ. നീ ഒന്ന് സമാധാനിക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ ആയാലോ. രാജി, നമ്മുടെ മോള് വിളിച്ചിട്ട് മിണ്ടുന്നില്ല. മുങ്ങിപ്പോയതാ രാജി. രാജി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ കരയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ വിളിച്ചുണർത്തണം. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് രണ്ടു വാക്ക് സംസാരിപ്പിക്കണം. നീ വിചാരിച്ചാൽ എനിക്ക് പറ്റും, പറ്റണം. മോളെ, മാളൂട്ടി, മാളൂട്ടി.
അച്ഛനമ്മയെ മോളെ മാളൂട്ടി മോളെ പേടിക്കണ്ടോ മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ മോളെ ഡോക്ടർ കുഴിയിലേക്ക് ഒട്ടും വിളിച്ചിട്ട് ഡോക്ടർ കണക്ഷൻ എടുത്തോണ്ടിരിക്കുക മോളെ ആരെങ്കിലും ബൾബ് കുഴിയിലേക്ക് വെളിച്ചം കിട്ടാൻ മാത്രം ഇങ്ങോട്ടിടൂ പെട്ടെന്ന് ചെയ്യൂ ഡോക്ടറിന്റെ മോൾ ഉറങ്ങുന്നു അയ്യോ ഇത്രയും നേരമായ കുഴിയാണല്ലേ എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട് ഈ കുഴിയുടെ ആഴം എങ്ങനെയാ 150 അടിയുണ്ട് 150 അടിയോ അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കാം ചെറിയൊരു അനക്കം ഉണ്ടായാൽ പോലും കുട്ടി നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത് കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി ഓഹോ അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാൻ നോക്കണം എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം സാർ നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത് മാത്രമല്ല കുഞ്ഞിനകത്ത് സ്റ്റക്ക് ആയിരിക്കല്ലേ ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം സാർ നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ അല്ല ആ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട് കറക്റ്റ് ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുക അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ വേണം രണ്ടോ മൂന്നോ പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ നമുക്ക് ഇത് പിറ്റ ഇതാ ഇവിടെയാ കുട്ടിയിരിക്കുന്നത് നമ്മൾ ഇപ്പൊ കുഴിക്കുന്ന തുണി ഇതാ ഇവിടെ വരെ കുഴിക്കണം ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെ അത് വല്ല പലകയോ കട്ടപ്പാരയോ വല്ലതും വെച്ച് ബ്ലോക്ക് ചെയ്യണം കുഞ്ഞിരിക്കുന്ന കുഴിക്കും നമ്മൾ എടുക്കുന്ന കുഴിക്കും തമ്മിൽ 6 അടി അകലമില്ലേ ഉണ്ട് അപ്പൊ പിന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ ആ ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന കുഴിയുടെ അടിവശം കുറെ കൂടി ചരിച്ചു വെട്ടി മറ്റേ കുഴിയിലേക്ക് ഒരു പാസേജ് ഉണ്ടാക്കണം യു മീൻ ലൈക്ക് എ ടണൽ അതെ ഒരു ചെറിയ തുരങ്കം ആ തുരങ്കത്തിലൂടെയാണല്ലോ നമ്മൾ കുഴി ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ അങ്ങനെയാണെങ്കിൽ അതേ തുരങ്കം അല്പം കൂടി വലുതാക്കിയാൽ അതിലൂടെ കുഞ്ഞെ നമുക്ക് പുറത്തെടുക്കാമല്ലോ ആ ഗ്രേറ്റ് അതെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വേണം കുട്ടിക്ക് ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല ഓക്സിജൻ തീർന്നു ഇത്ര പെട്ടെന്ന് നേസൽ ഫീഡിംഗ് അല്ലല്ലോ കുറെ അധികം വേണ്ടി വരും മോളെ മോളെ മാളൂട്ടി മഴക്കുണ്ട് പെയ്തേക്കും അയ്യോ കുഞ്ഞിലെ വെള്ളം വീണല്ലോ
ടാപ്പാളും കാണുമല്ലോ. ആ വണ്ടി എന്ന് ടാപ്പാളിന് കയറി ഇടുക്ക്. വേണ്ടേ ഓക്സിജൻ വന്നു. ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. 18 അടി താഴ്ചയും 8-10 അടി വീതിയും വേണ്ടേ? എങ്ങനെയാൽ രാത്രി മുഴുവൻ എടുക്കും. അത്രയും നേരം കുട്ടിക്ക് കുഴിക്കാത്ത കഴിയാൻ പറ്റില്ല. ഹി കാൻ സിംപ്ലി സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും മെഷീനറി ഉപയോഗിക്കണം. മെഷീനറി എന്ന് പറഞ്ഞാൽ എർത്ത് മൂവിങ്ങുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും. റിഗോ, എക്സ്കവേറ്ററോ, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പരിസരത്തെങ്ങും ഇത് രണ്ടും കിട്ടാനുമില്ല. ഇനി അത് ഉള്ളിടത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ തന്നെ ദിവസങ്ങളെടുക്കും. അല്ല സാർ, ഈ കുഴി കുഴിക്കാൻ ഉപയോഗിച്ച അതേ മെഷീൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് പരമാവധി 1 അടി വട്ടമുള്ള കുഴിയല്ലേ കുഴിക്കാൻ പറ്റൂ. കാര്യമില്ല, 1 അടി വട്ടമുള്ള ഒരു കുഴി കുഴിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലെങ്ങനെ ആളിറങ്ങും? അതിലാളിറങ്ങില്ല. അത് തന്നെ പറഞ്ഞത്, അത് വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവും ഇല്ല എന്ന്. പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയൂ. അത്ര ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എടുത്തു. ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ പാർട്ടീസ് ഉണ്ട്, എന്ത് വേണേ പറഞ്ഞോളൂ. അടിവർത്തിസ്തോസ ഈശ്വരനെ ഓർത്ത് നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിൽ. അത് ഇങ്ങനെ കൂടി തോന്നണ്ടേ? ഇതൊന്നും ആരും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ചുറ്റുപാടിൽ നമ്മൾ പല രീതികളും ആലോചിക്കേണ്ടി വരും. ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കാമല്ലോ. ഉവ്വ്, അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചധികം കുഴികൾ കുഴിക്കണം. ചെയ്യ ഒരു 5-8 എണ്ണം. എന്നിട്ട് കുഴികൾക്കിടയിലുള്ള ഭാഗം മാനുവലായി തട്ടിക്കളഞ്ഞാൽ അതൊരു വലിയ കുഴിയോ? ഒരു കുഴിയെടുക്കാൻ എത്ര സമയം വേണം? 10-15 മിനിറ്റ് മതി, നമ്മുടെ റെക്കമെൻഡ് അനുസരിച്ച് ഒരു കുഴിക്ക്. അപ്പൊ 2-3 മെഷീൻ സംഘടിപ്പിച്ചാൽ പെട്ടെന്ന് കുറെ കുഴികൾ എടുക്കാം. പക്ഷേ എന്റെ അറിവിൽ ഒരു എക്യുപ്മെന്റ് ഉള്ളല്ലോ. എന്തായാലും ദാസേ, സാർ, നമ്മുടെ കുര്യാക്കോസിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് കാര്യം പോലെ സാധനം കൊടുത്തോണ്ട് വാ. ശരി സാർ. ഒരെണ്ണം കൂടി കിട്ടുമെന്ന് നോക്ക്. വേണം വേണം. മുതലാളിയുടെ അനുവാദം ഉണ്ടെങ്കിൽ നിന്റെ ഒക്കെ വണ്ടി ഇവിടെ അനുവാദം. അങ്ങനെയല്ലേ പാടുള്ളൂ സാർ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ, അതിനിടയാണുള്ള ആസ്കൽ നിയമം പറയുന്നത്. അത് പിന്നെ നോ, ആദ്യം പറഞ്ഞനുസരിക്ക്. ബാക്കിയാരും ഞാൻ നോക്കാം. എടുക്കണം വണ്ടി. മാറ്റിക്കൊടുക്കേ.
നോക്കി നിൽക്കാൻ പോയി സഹായിച്ചു കൊടുക്കാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പണിയെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മണിക്കൂറിനെ തങ്ങളുടെ വർക്ക് തുടങ്ങും. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോളൂ. പോകും പറയും. Thank you.
മണ്ണൊക്കെ ദൂരെ മാറ്റണം. അറിയാം അറിയാം. ഒന്നുമില്ല.
മോളെ മോളെ മാളൂട്ടി മോളെ എന്റെ പൊന്നു മോളെ മാളൂട്ടി ഇങ്ങോട്ട് നോക്കാം.